ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ 10 മണിക്കനിയും പടുകൂട്ടാനും ചമ്മന്തിയൊക്കെയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കൂട്ടാനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചേമ്പിൻ്റെ തണ്ടും പൂളയും ചേമ്പും വായ്പ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കഞ്ഞി ഇവിടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കഞ്ഞി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് പൂളയും ചേമ്പും ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഇവിടെ വൃത്തിയായി വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചേമ്പിൻ്റെ തണ്ട് എല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വായ്പയും പൂളയും ചേമ്പും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് വലുതായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങയും കാന്താരി മുളകും ചെറിയുള്ളിയും വെളുത്തുള്ളി നല്ല ജീരകം എന്നിവ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങ വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇവിടെ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കഞ്ഞി ഇവിടെ വേവായിട്ടുണ്ട്. നമുക്ക് ആദ്യം നമുക്ക് ഈ ചേമ്പിൻ്റെ തണ്ട് വേവിച്ചെടുക്കാം. ഒരു ഹാഫ് വേവ് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് നല്ലോണം വെന്താലുള്ളൂ നമ്മുടെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ആദ്യം വേവിച്ചെടുക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഇത് നല്ലോണം വേണ്ട നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടാനോട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ചൊടിയുള്ളൊരു ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരിമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ കുറച്ച് സുർക്കയും ചേർത്തിട്ട് ചമ്മന്തി ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പോഴേക്കും നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് ഇവിടെ ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പച്ചക്കറിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടാനോട് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങൻ്റെ ചതവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പടുകൂട്ടാനും ഇവിടെ വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഈ കൂട്ടാനിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ്. അത് ചോറിനും കഞ്ഞീൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് കഞ്ഞി കുടിച്ചാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഞ്ഞി ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മുടെ നല്ല ചൊടിയുള്ള ചമ്മന്തിയുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൂട്ടാനൊന്ന് വിളമ്പാം. അപ്പോൾ ഇതാ നമ്മുടെ കഞ്ഞിയും കൂട്ടാനൊക്കെ ഒരു വളമ്പിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.